നമസ്കാരം. അബിഗയിലിനെ തിരിച്ചു കിട്ടിയതിനു പിന്നാലെ മറ്റൊരു ആശ്വാസ വാർത്ത കൂടി നമ്മളെ തേടിയെത്തുകയാണ്. സിൽക്കിയാര രക്ഷാദൗത്യം ലക്ഷ്യത്തോടടുക്കുമ്പോൾ കഴിഞ്ഞ 17 ദിവസമായി പുറം ലോകം കാണാതെ കഴിഞ്ഞ ആ 41 തൊഴിലാളികളും ഇത്രനാളും തങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുകിടന്ന ഭൂമിവാതിൽ തുറക്കുന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു. പുറത്താവട്ടെ, ഇത്രനാൾ വിട്ടുനിന്ന മഴ രക്ഷാദൗത്യത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പെയ്തിട്ടും ആവേശം ചോരാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന രക്ഷാപ്രവർത്തകരും രാജ്യത്തിൻ്റെ ആകെ പ്രാർത്ഥന സഫലമാക്കി സിൽക്കിയാര രക്ഷാദൗത്യം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒടുവിൽ അവർക്ക് മുന്നിൽ ഭൂമിയുടെ വാതിൽ തുറന്ന് രക്ഷാപ്രവർത്തകർ അരികിലെത്തി രാജ്യം കാത്തിരിക്കുന്ന ആ 41 പേരെയും ചേർത്തണച്ചു. ഉത്തരകാശിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്കാര തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ 41 തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള രക്ഷാദൗത്യം ഒടുവിൽ വിജയതീരമണിഞ്ഞു. അല്പസമയത്തിനകം മുഴുവൻ തൊഴിലാളികളെയും തുരങ്കത്തിൽ നിന്ന് പുറത്തെത്തിക്കും. ഇതിനു മുന്നോടിയായി ആംബുലൻസുകളും മെഡിക്കൽ സംഘവും NDRF സംഘങ്ങളും തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. തുരങ്കത്തിനുള്ളിൽ അടിയന്തര ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കരസേനാംഗങ്ങളും ദുരന്ത നിവാരണ സേനാംഗങ്ങളും കുഴലിലൂടെ തൊഴിലാളികൾക്ക് അരികിലെത്തി ഓരോരുത്തരെയായി പുറത്തെടുക്കുകയായിരുന്നു. ഉടൻ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ തുരങ്കത്തിലെ അവശിഷ്ടങ്ങൾ നീക്കിയാണ് തൊഴിലാളികളെ പുറത്തെത്തിച്ചത്. തുരങ്ക നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളാണ് അവശിഷ്ടം നീക്കിയത്. ഇന്ന് 6 മീറ്ററോളം അവശിഷ്ടം നീക്കി. ഇന്ത്യൻ സൈന്യം സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും സേവനം ഉപയോഗപ്പെടുത്തിയില്ല. തുരങ്കത്തിൽ കുടുങ്ങിയവരുടെ ബന്ധുക്കളോട് തയ്യാറായിരിക്കാൻ രക്ഷാപ്രവർത്തകർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. തുരങ്കമിടിഞ്ഞു വീണ അവശിഷ്ടങ്ങൾക്കകത്തുകൂടി 32 ഇഞ്ച് വ്യാസത്തിൽ 60 മീറ്ററിലേറെ കുഴൽപാത തീർക്കുന്ന പ്രവൃത്തി ഉച്ചയ്ക്ക് 1:30 ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. പുറത്തെടുക്കുന്ന തൊഴിലാളികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസുകൾ തുരങ്കമുഖത്തേക്ക് കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് 1:30 കുഴൽപാതയ്ക്കുള്ള അവസാന ഇരുമ്പുകുഴലും കയറ്റിയതോടെ കേന്ദ്രമന്ത്രി VK സിംഗ് പുറത്തേക്ക് വരുന്ന തൊഴിലാളികളെ സ്വീകരിക്കാനായി തുരങ്കത്തിനകത്തേക്ക് പോയി. വ്യോമമാർഗം എത്തിച്ച യന്ത്രങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളികൾ കുഴൽപാതയ്ക്കായി തുരന്നു തുടങ്ങിയതോടെയാണ് തിങ്കളാഴ്ച പുനരാരംഭിച്ച രക്ഷാദൗത്യത്തിൽ വലിയ പുരോഗതിയുണ്ടായത്. 32 ഇഞ്ച് വ്യാസമുള്ള കുഴൽപാതയ്ക്കകത്ത് തൊഴിലാളികളെ കയറ്റി ചെറിയ പണിയായുധങ്ങൾ ഉപയോഗിച്ച് തുരപ്പിച്ചാണ് കുഴൽപാതയുടെ അവശേഷിക്കുന്ന ഭാഗം പൂർത്തിയാക്കിയത്. 17 ദിവസങ്ങൾക്ക് ശേഷം തുരങ്കത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്ന തൊഴിലാളികളെ ചിന്നിയാറി സൗറിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കാകും ആദ്യം കൊണ്ടുപോവുക. കൂടുതൽ വൈദ്യസഹായം ആവശ്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഋഷികേശ് എയിംസിലേക്ക് മാറ്റുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കേന്ദ്രമന്ത്രി VK സിംഗ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടങ്ങിയവരും തൊഴിലാളികളുടെ ബന്ധുക്കളും സ്ഥലത്തുണ്ട്. തൊഴിലാളികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായി. നവംബർ 12 ദീപാവലി ദിവസമാണ് തുരങ്കം തകർന്ന തൊഴിലാളികൾ കുടുങ്ങിയത്. അന്നു മുതൽ ഒരു നിമിഷം ഇടവേളയില്ലാതെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് 41 പേർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. രക്ഷാദൗത്യത്തിൻ്റെ അവസാനഘട്ടത്തിൽ യന്ത്രങ്ങളില്ലാതെ മനുഷ്യർ നടത്തിയ തുരക്കലിലൂടെയാണ് തൊഴിലാളികൾക്ക് സമീപത്തേക്ക് എത്താനായത്. റാഡ്ഹോൾ മൈനിങ് എന്ന രീതിയാണ് ഇതിനായി അവലംബിച്ചത്. ഇതിനൊപ്പം തുരങ്കത്തിന് മുകളിൽ നിന്ന് കുത്തനെ തുരന്ന മറ്റൊരു രക്ഷാമാർഗ്ഗവും തുറന്നിരുന്നു. അമേരിക്കൻ നിർമ്മിത ഓഗർ മെഷീൻ ഉപയോഗിച്ചാണ് അതീവ ദുഷ്കരമായിരുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ നിർണായക ഘട്ടം പൂർത്തിയാക്കിയത്. എന്നാൽ ദിവസങ്ങൾക്കകം ഓഗർ മെഷീൻ തകരാറിലായി. ഇതോടെയാണ് യന്ത്രസഹായത്തോടെയുള്ള ഡ്രില്ലിംഗിന് പുറമെ റാഡ്ഹോൾ മൈനിങ് സ്വീകരിച്ചത്. ഇതുകൂടാതെയാണ് വെർട്ടിക്കൽ ഡ്രില്ലിംഗ് നടത്തിയത്. തൊഴിലാളികൾ കുടുങ്ങിയ ഉടൻ തന്നെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, മരുന്ന്, ഓക്സിജൻ എന്നിവ എത്തിക്കാൻ ആരംഭിച്ചിരുന്നു. 6 ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് അകത്ത് കടത്തിയാണ് ഇവ എത്തിച്ചത്. കൂടാതെ ഇവർക്ക് രക്ഷാപ്രവർത്തകരും കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനുള്ള സംവിധാനങ്ങളടക്കം ഈ പൈപ്പ് വഴി ഒരുക്കിയിരുന്നു. NDRF, SDRF, BRO, ചാർദാം പദ്ധതി നടപ്പാക്കുന്ന NHIDCL, ITBP സൈന്യം തുടങ്ങി നിരവധി പേർ ചേർന്നാണ് ചൊവ്വാഴ്ചയോടെ രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയത്. ചാർദാം പദ്ധതിയുടെ ഭാഗമായി ദേശീയപാത 134 നിർമ്മിക്കുന്ന 4.531 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് സിൽക്കാരയിലേത്. 1119.69 കോടി രൂപയാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണ ചെലവ്. ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസവും ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ ആകെ ചെലവ് 1383.78 കോടി രൂപയാകും. 4 വർഷമാണ് നിർമ്മാണ കാലാവധി.